ഒന്നാമത് മസ്റ്ററിംഗിനായി റേഷൻ കടകളിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ, ഇ പോസിൽ വിരലടയാളം പതിയാത്തവർ, 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് റേഷൻ കാർഡ് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയപരിധി നീട്ടി വെച്ചിരിക്കുകയാണ്. 2025 ഒക്ടോബർ 25 വരെയാണ് ഇതിന്റെ സമയപരിധി നീട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബയോമെട്രിക് മസ്റ്ററിംഗിന്റെ സമയപരിധി നീട്ടി നൽകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ സമയപരിധി ഒക്ടോബർ 25 വരെയാണ് നീട്ടിയിട്ടുള്ളത്. ഭക്ഷ്യമന്ത്രി ജി ആർ റാണിലാണ് ഈ കാര്യം നിയമസഭയെ അറിയിച്ചത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകളിൽ 75% ആളുകൾ മാത്രമാണ് ഇന്നലെ വരെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയില്ല എന്നിരിക്കെ ഇന്നലെ ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലിന്റെ നേതൃത്വത്തിൽ സമയം നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം ചേർന്നിരുന്നു. അതിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിട്ടുള്ളത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, വിരലടയാളം പതിയാത്തവർ, കിടപ്പ് രോഗികൾ എന്നിവരെ റേഷൻ വ്യാപാരികളുമായി സഹകരിച്ചുകൊണ്ട് ഐറിസ് സ്കാൻ ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള നടപടിക്ക് റേഷനിംഗ് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ഭക്ഷ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. വിദേശത്തുള്ള ആളുകൾ NRK രേഖപ്പെടുത്തണം എന്നും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുമ്പോൾ മുൻഗണന റേഷൻ കാർഡിലുണ്ടാകുന്ന ഒഴിവുകളിലേക്ക് അർഹരെ ഉൾപ്പെടുത്തുമെന്നും ഭക്ഷ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ചില ആളുകളുടേത് ആധാർ കാർഡിലെയും റേഷൻ കാർഡിലെയും പേര് വ്യത്യാസം ഉള്ളതിനാൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും അത് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് റദ്ദാകുന്ന ഒരു സാഹചര്യമുണ്ട്, മസ്റ്ററിംഗ് റദ്ദാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം റേഷൻ കാർഡിൽ ആധാറിലെ പേരാക്കേണ്ടി വരും. അതിനുവേണ്ടി അക്ഷയ CSC കേന്ദ്രങ്ങളെ സമീപിച്ച് ഓൺലൈനായി അപേക്ഷ നൽകണം. അതിനുശേഷം മാത്രമേ പിന്നീട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. പേരിലെ പൊരുത്തക്കേടുകൾ റേഷനിംഗ് താലൂക്ക് ഇൻസ്പെക്ടർമാർ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലാം മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരിക്കുകയാണ്. പേര് തിരുത്തിയാലും ഹൈദരാബാദിലെ AEPDS സെർവറിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ മാസവും 21-ാം തീയതിയാണ്. ഈ ആളുകളെല്ലാം നേരത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പരാജയപ്പെട്ട ആളുകളെല്ലാം ഇനിയും 1 മാസം കാത്തിരിക്കേണ്ടി വരും. ഇതിനുവേണ്ടി അധിക സമയം നീട്ടി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പഠനാവശ്യം മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് അവിടെ നിന്നും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു. അല്ലാത്ത ആളുകൾക്ക് ഇവിടെ വന്ന് സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം. ഇതിന് മാക്സിമം സമയം അനുവദിക്കും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.